ാഹുവേ ആ പെണ്ണ് ആ പറഞ്ഞത് കളവാണെങ്കിൽ കളവാണു റബേ ആ പെണ്ണ് പറഞ്ഞതെങ്കിൽ അവളുടെ കാഴ്ച നീ എടുത്തു കളയുകയും അവളുടെ ആ ഭൂമിയിൽ വെച്ച് അവളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ബുൻ സയ്ദ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീക്കെതിരിൽ ദുആ ചെയ്തു കിണറിൽ അവൾ വീഴുകയും ആ കിണറിൽ വെച്ച് മരണപ്പെടുകയും ആ കിണർ തന്നെ അവളുടെ ഖബറായി മാറുകയും ചെയ്തു എന്ന് അലഹമുല്ലാ ഹിറോബിൾ വസ്ലാത്ത് വസ്സലാമു അയല സയ്യത് മുർസലീൻ വസ്ഹബിഹി അജ്മയിൻ അമ്മാ ബ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് അള്ളാഹു സുബലഹുഅത്ത് നീതിമാനാണ് നബി നബിസല്ലാഹു അലഹി വസല്ല മതങ്ങൾ നീതിയുടെ പ്രബോധകനും പ്രയോക്താവുമാണ് വിശുദ്ധമായ ഈ ദീൻ ദീനുൽ ഇസ്ലാം നീതിയുടെ സന്ദേശമാണ് എവിടെയും ഒരു സ്ഥലത്തും ആരോടും വിശ്വാസിയോടെന്നോ അവിശ്വാസിയോടൊന്നോ ഏത് വിഭാഗക്കാരനോടന്നോ ഏത് നാട്ടുകാരനോടന്നോ ഒരാളോടും അനീതി പാടില്ല എന്ന് നിസ്കർഷിക്കുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനീതിക്കെതിരെ അക്രമത്തിനെതിരെ അന്യനെ നിസ്സാരപ്പെടുത്തുന്നതിനെതിരെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനവധി നിരവധി ആയത്തുകളിലൂടെയും ഹദീഥകളിലൂടെയും മറ്റുമൊക്കെ നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൽ മദുൽ യൗമൽ ഖിയാമ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീദാണ് തീർച്ചയായും അനീതി അക്രമം അത് വലിയ ഇരുട്ടുകളായിരിക്കും അന്ധകാരങ്ങളായിരിക്കും ഈ ഭൗതിക ലോകത്ത് അനീതി പ്രവർത്തിച്ച അനീതി കാണിച്ച ആളുകൾക്ക് അവിടെ വലിയ അന്ധകാരം അവന് നേരിടേണ്ടി വരും വലിയ ശിക്ഷയും വലിയ പ്രയാസങ്ങളും ഇടങ്ങാറുകളുമൊക്കെ അന്ത്യദിനത്തിൽ അവന് അഭിമുഖീകരിക്കേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ് അള്ളാഹു സുബാനുഹൂത്ത് ആല പറഞ്ഞതായി റസൂൽ അള്ളാഹി സാഹു അലൈവസമ്മ തങ്ങൾ പറഞ്ഞതായി കാണാം ഇന്നി ഹറം ഇന്നി തുഹ ബൈനക്കും മുഹറമൻ ഫലാത്തോ ഞാൻ എൻ്റെ മേൽ അനീതിയെ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാൽ വ ഇന്നി തുഹു ബൈനക്കും മുഹർറമ നിങ്ങളും പരസ്പരം ഒരിക്കലും അനീതി ചെയ്യരുത് നിങ്ങൾക്കും ഞാനത് നിഷിദ്ധമാക്കിയിരിക്കുന്നു അതിനാൽ ഫലാത്തുള്ള ആലമു നിങ്ങൾ ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനീതി കാണിക്കരുത് എന്ന് കൊതിസിയായ ഹദീഫിലൂടെ അള്ളാഹു പറഞ്ഞതായി സയ്യിദ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ നമ്മെ ഉണർത്തുകയാണ് എല്ലാ വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹഫിൽ അള്ളാഹു തല പറഞ്ഞു നിൻ്റെ റബ്ബ് ഒരാളോടും അനീതി കാണിക്കുകയില്ല എന്ന് വാക്ക് കൊണ്ട് അനീതി പാടില്ല പ്രവർത്തനത്തിലൂടെ അനീതി പാടില്ല സമ്പത്തിൽ അനീതി പാടില്ല അതിക്രമം പാടില്ല അധികാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളോടും അനീതി കാണിക്കാൻ പാടില്ല തനിക്കുള്ള അധികാരം അത് ഏത് തരത്തിലുള്ള ഏത് തസ്തികയിലുള്ള അധികാരമാണെങ്കിലും ശരി തൻ്റെ സ്വാധീനം ഏതാണെങ്കിലും ശരി ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളോടും അനീതി കാണിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു അർത്ഥത്തിലും അനീതി പരിശുദ്ധമായ ഇസ്ലാം അനുവദിക്കുന്നില്ല അതിനെതിരിൽ എല്ലാം വിശുദ്ധമായ ഖുർആാൻ വിശുദ്ധമായ തിരുസുന്നത്ത് എല്ലാം ശക്തമായ ഭാഷയിൽ തന്നെ ഉണർത്തിയിട്ടുണ്ട് അള്ളാഹു താല പറഞ്ഞു മാലിമീന സുഹത്ത് ഖാഫിറിലെ പതിനെട്ടാമത്തായത്തിൽ കാണാം ഒരു ഉറ്റ ബന്ധുവോ സ്വീകാര്യനായ ഒരു സുപാർശകനോ ഒരിക്കലും അനീതി പ്രവർത്തിച്ച ആളുകൾക്ക് ലഭ്യമാകുകയില്ല പരലോകത്ത് അവിടെ ഒരു സഹായവും അവന് ഉണ്ടാവുകയില്ല ഒമാലുൽ അമിന്ന സീർ സൂറത്തുൽ ഹജ്ജിൽ കാണാം അക്രമികൾക്ക് അനീതി കാണിക്കുന്നവർക്ക് ഒരിക്കലും ഒരു സഹായം ലഭിക്കുകയില്ല ഉണ്ടാവുകയില്ല എന്ന് അനീതി ആരോടാണോ കാണിച്ചത് അക്രമം ആരോടാണോ കാണിച്ചത് ആരെയാണോ ദ്രോഹിച്ചത് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് ഹുസൂലഹി തങ്ങള് പറഞ്ഞു ഇത്തക്കോ ദാഴ്വത്തിൽ ഹിജാബ് നിങ്ങൾ പീഡിതൻ്റെ മർദ്ദിതൻ്റെ പ്രാർത്ഥനയെ സൂക്ഷിച്ചോളണം നിങ്ങൾ ആരെങ്കിലും മർദ്ദിച്ചാൽ ദ്രോഹിച്ചാൽ ആ ദ്രോഹത്തിനിരയായ ആൾ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന ഉടനെ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് ലൈസ ഫൈൻസബൈ ഹിജാബ് ആ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയുമില്ല അള്ളാഹുത്തേൽ അത് സ്വീകരിക്കും ബുഖാരിയും മുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹരീതാണ് അത് നാം ആക്രമിക്കുന്നത് അനീതി കാണിക്കുന്നത് വിശ്വാസിയോടൊന്നോ അവിശ്വാസിയോടൊന്നോ ആ വേർതിരിവൊന്നുമില്ല അവിശ് ഒരു വിശ്വാസിയായ മനുഷ്യൻ അവിശ്വാസിയോടാണ് അനീതി കാണിക്കുന്നതെങ്കിൽ പോലും ആ അവിശ്വാസി മർദ്ദിതനായ അവിശ്വാസി അവൻ ഈ വിശ്വാസിക്കെതിരിൽ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം ലഭിച്ച ഇവന് അത് കാരണമായി ഇവിടെന്നോ നാളെ പരലോകത്തിൽ വച്ചോ ഒക്കെ അതിൻ്റെ ഭവിഷ്യത്ത് അവൻ നേരിടേണ്ടി വരും എന്നത് വളരെ യാഥാർത്ഥ്യമാണ് പ്രാർത്ഥിച്ച മർദ്ദിതനായ പ്രാർത്ഥിച്ച ആളുടെ പ്രാർത്ഥനയുടെ ഫലമായി അവന് ഈ മർദ് മർദ്ദകനായ ആൾക്ക് അക്രമിയായ ആൾക്ക് ഇവിടുന്ന് തന്നെ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അതിൻ്റെ ദുരന്തങ്ങൾ അവൻ ഏൽക്കേണ്ടി വരും ധാരാളം ചരിത്രങ്ങൾ ധാരാളം സംഭവങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇതിനുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ ഇതിന് നമുക്ക് വ്യക്തമായ തെളിവുകൾ ഉദാഹരണങ്ങൾ കാണാം ഏറ്റവും പ്രസിദ്ധനായ സഹാബി വര്യനായ സൈദ്ബു നബി വക്കാസ് റലി അള്ളാഹു വൻഹു കൂഫയിലെ അമീറായിരുന്നു കൂഫയിലെ ഗവർണറായിരുന്നു ബഹുമാനപ്പെട്ട സയ്ദുന എമർബുൽ ഹത്താബ് റലി അള്ളാഹു വൻഹുവിൻ്റെ കാലത്ത് ഉമർ അലി അള്ളാഹുഹു നിയോഗിച്ച കൂഫയിലെ ഗവർണറായ സൈദദ്ബ് നബി വക്കാസർ അലിയുള്ളഹു തൻ്റെ സേവനം വളരെ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായി തൻ്റെ സേവനങ്ങൾ പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെച്ച് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പരാതിയുമായി വന്നു ചില ആളുകൾ അദ്ദേഹത്തിനെപ്പറ്റി ഇല്ലാത്ത പരാതിയുമായി കൊണ്ടുവന്നു ഖലീഫയുടെ ദർബാറിൽ വന്നു ഖലീഫയെ ബോധിപ്പിച്ചു അദ്ദേഹത്തിനെപ്പറ്റി ഇല്ലാത്ത പരാതി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഖലീഫ അതിന് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു ബഹുമാനപ്പെട്ട സൈബു നബി വക്കാസ് റലിയുള്ളവിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂഫയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തി മദീനായിലേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാൻ തിന്മയായി ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരു അനീതിയും പ്രവർത്തിച്ചിട്ടില്ല പരിശുദ്ധമായ ഇസ്ലാം നബീയിൽ ത നബീസാഹു അലൈവസലമ്മ തങ്ങളിൽ നിന്ന് കണ്ടതെങ്ങനെയാണോ അതേപോലെയല്ലാതെ സത്യസന്ധമായല്ലാതെ ഞാൻ ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല എൻ്റെ ഭരണത്തിൽ എൻ്റെ അവിടെ ഉത്തരവാദിത്വത്തിൽ പോലും ഞാൻ ഒന്നും അനീതിയായി അക്രമപരമായി അരുതാത്തതൊന്നും എൻ്റെ ഉണ്ടായിട്ടില്ല എന്ന് തൻ്റെ സത്യസന്ധത കോടതിയിൽ ഖലീഫ ഉമർ അലിയുള്ളാഹു നഹ്വിൻ്റെ കോടതിയിൽ ബഹുമാനപ്പെട്ടവർ ബോധിപ്പിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചു കൂഫയിലേക്ക് തന്നെ വിടുമ്പോൾ ഒരു ഏകാംഗ കമ്മീഷനെ അതായത് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ അദ്ദേഹത്തെ സംബന്ധിച്ച നാട്ടുകാരുടെ കൂഫക്കാരുടെ പ്രതികരണം എങ്ങനെയാണ് അവർക്ക് ആർക്കെങ്കിലും പരാതിയുണ്ടോ എന്നതൊക്കെ അന്വേഷിച്ച് വരേണ്ടതുണ്ട് അതിന് സൈദർ അലി അള്ളാഹ്നുവിൻ്റെ കൂടെ ഒരാളെ അങ്ങോട്ട് അയക്കുകയാണ് സൈദർ അലി അള്ളാഹ്നു കൂഫയിലെ ഓരോ സ്ഥലങ്ങളിലും ചെന്നുകൊണ്ട് സൈദറലി ഉള്ളാഹുനെ പറ്റി കൂടെ പോന്ന ഈ അന്വേഷണത്തിന് വന്ന ആൾ സൈദിനെ പറ്റി കൂഫയിലെ ഓരോ സ്ഥലങ്ങളിലും ചെന്ന് അന്വേഷിക്കുകയാണ് കൂഫയിലെ നിസ്കാരം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു അങ്ങനെയതാ അബിസ് ഗോത്രക്കാരുടെ കുടുംബക്കാരുടെ ഒരു പള്ളിയിൽ ചെന്ന് ഇദ്ദേഹം ബഹുമാനപ്പെട്ട സയദുർ അലി ഉള്ളാഹുനവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആരൊക്കെങ്കിലും പരാതിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നു ഉസാമത്ത് ബുൻ ഖത്താദ എന്നു പേരുള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ പറ്റി സയദിനെപ്പറ്റി ഞങ്ങൾക്ക് പരാതിയുണ്ട് ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ലയസീറു ബി സറിയുമോ ബി സവിയഴുദി എന്താണത് സൈന്യത്തോടൊപ്പം സഹചരിക്കുകയില്ല സൈന്യത്തിനു കൂടെ നടക്കുകയില്ല സൈന്യത്തിന് മുന്നിൽ വിട്ട് സയദ് പിന്നീട് ബാക്കിൽ വരികയാണ് ചെയ്യാറുള്ളത് യഥല്ലഫ് അനിൽ ജയ്ഷ് സൈന്യത്തെ തൊട്ട് പിന്തി അദ്ദേഹം വേറെയാണ് വരാറുള്ളത് അതേപോലെ അദ്ദേഹം വിധിയിൽ നീതി പാലിക്കാറില്ല അവകാശങ്ങൾ തുല്യമായി അദ്ദേഹം പങ്കുവെക്കാറില്ല ഇങ്ങനെ വളരെ ഗുരുതരമായ മൂന്ന് ആരോപണങ്ങളാണ് ബഹുമാനപ്പെട്ട സൈദ്റിയാഹുനുവിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ആ ത്തി പറഞ്ഞത് ബഹുമാനപ്പെട്ട സാഹിദുറലിള്ളാഹുവിന് ഉടനെ ഒരിക്കലും താൻ ചെയ്യാത്ത കുറ്റങ്ങളാണിവിടെ പറഞ്ഞതെന്ന് നൂറ് ശതമാനം ബോധ്യമുള്ള ആ ബഹുമാനപ്പെട്ട സായിദുറലിള്ളാഹുവിന് ഉടനെ അവിടെ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുഖാദമിയൻ വസും പഠിച്ചവനെ എന്നെപ്പറ്റി ഈ ഉമർ അലിയുളാഹുന്ന് ഖലീഫ ഭരണാധികാരി നിശ്ചയിച്ച ഈ അന്വേഷകനോട് എൻ്റെ കാര്യം പഠിക്കാൻ വേണ്ടി വന്ന ഇദ്ദേഹത്തോട് എന്നെപ്പറ്റി ഇല്ലാത്ത ഈ പരാതി പറഞ്ഞ മനുഷ്യൻ ലോകമാന്യത്തിന് വേണ്ടിയും പൊങ്ങച്ചത്തിന് വേണ്ടിയുമാണ് അള്ളാഹുവേ ഇത് പറഞ്ഞതെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കളവാണെങ്കിൽ ഫാത്തിൽ ഫിത്തൻ ബഹുമാനപ്പെട്ടവർ വെറുതെ ആഴ്ച ചെയ്തു അള്ളാഹുവേ അവൻ്റെ ആയുസ് നീ നെട്ടിക്കൊടുക്കണം അവൻ നീ ദീർഘായുസ് കൊടുക്കണം മാത്രമല്ല വ അൽ ഫഹു അയാൾക്കുള്ള ദാരിദ്ര്യം നീ നീട്ടിക്കൊടുക്കണം വലിയ ദാരിദ്ര്യത്തിൻ്റെ പടുകൊഴിയിൽ നീ അവനെ അകപ്പെടുത്തണം വഅർഹുൽ ഫിത്തൻ അവനെ നീ ഫിത്തനയിൽ അകപ്പെടുത്തണം എന്നും അങ്ങനെ സൈദർ അലിയുഹുൻഹുവിൻ്റെ ദ്വായയുടെ ഫലമായി ദ്വായ ഫലിച്ചതിൻ്റെ കാരണമായി ആ മനുഷ്യൻ ദാരിദ്ര്യത്തിലേക്ക് പോകുകയാണ് വലിയ ദാരിദ്ര്യം അയാൾക്ക് പിടികൂടി അയാൾ ഒരുപാട് കാലം ജീവിക്കുന്നു വലിയ ദാരിദ്ര്യം എത്രത്തോളം ചരിത്രം പറയുന്നു അയാൾ സക്കത്ത് ഹാജിബാഹു അല ഐനൈ അയാളുടെ കണ്ണിലേക്ക് അദ്ദേഹത്തിൻ്റെ പൊരികം കൺപുരികം ഇങ്ങനെ താന്ന് കണ്ണിലേക്ക് താഴ്ന്നു നെറ്റിയൊക്കെ ചുളിഞ്ഞു വലിയ വൃദ്ധനായി മാത്രമല്ല ഫക്കീർത്തിന്നാസ് വലിയ ഫക്കീർ ദരിദ്രനായി ആളുകളോട് അദ്ദേഹം പലപ്പോഴും യാചിക്കുന്ന എനിക്കെന്തെങ്കിലും തരണേ എന്ന് ആവശ്യപ്പെടുന്ന എത്തുകയും അങ്ങനെ പലതരത്തിലുള്ള ഫിത്നയിലും അകപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട് അനഷെയ്ഹുൻ മഫ്തൂൻ ഞാൻ ഫിത്തനയിൽ അകപ്പെട്ട വൃദ്ധനാണ് അസ്വാബത്തിനി ഈ ദാഴ്വത്തു സൈദ് സയദിൻ്റെ എനിക്ക് ഫലിച്ചതാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ കാര്യം ബോധ്യമായി ഞാൻ വേണ്ടാത്ത പണിയെടുത്തതിൻ്റെ പേരിൽ സയദ് എനിക്കെതിരിൽ ദ്വായ ചെയ്തതുകൊണ്ട് സയദിൻ്റെ ദ്വായയുടെ ഫലമാണ് ഞാൻ ഈ അവസ്ഥയിലേക്ക് എത്തിയതെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്ന് ഹദീത് ഗ്രന്ഥങ്ങളിൽ കാണാൻ ബഹുമാനപ്പെട്ടുമാഹാരിയൊക്കെ ഉദ്ധരിച്ച ഹദീദിൽ ഈ സംഭവം നമുക്ക് വായിക്കാൻ സാധ്യമാണ് അതേപോലെ തന്നെ സയ്യിദ് ബിൻ സയ്യിദ് റഫിയുല്ലാഹുൻ എന്ന് പറയുന്ന സഹാബി അദ്ദേഹത്തിൻ്റെ ചരിത്രവും ബുഹാരിയിലും മുസ്ലിമിലും എല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട് മൊഹമ്മൻ ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ സയ്ദ്റിയുള്ള ഹുനുവിനെ സംബന്ധിച്ച് അർവാ ബിൻ ഔസ് എന്ന് പറയുന്ന പെണ്ണ് ഒരു പരാതിയുമായി വന്നു മറവാന്റെ കോടതിയിൽ മറവാൻ ഭരണം നടത്തുന്ന കാലത്ത് മറുവാന്റെ കോടതിയിൽ പരാതിയുമായി വന്നു എന്തായിരുന്നു പരാതി തൻ്റെ ഭൂമിയിൽ നിന്നൊരൽപ്പം ഈ സയ്യിദ് ബിൻ സയ്ദ് റലിയുല്ലാഹ് തട്ടിയെടുത്തിട്ടുണ്ട് എന്നതായിരുന്നു പരാതി ബഹുമാനപ്പെട്ട മറുവാൻ്റെ കോടതിയിൽ ഹാജരാക്കിയ സയ്യിദ് ബിൻസൈദ് റതി ഉള്ളാഹൊന്ന് ചോദിക്കുകയാണ് അന ആഹുദു ഇൻ അറുലി അൻ ബൈദ് സമയത്തും ഇൻ റസൂൽ ലാഹി സാഹു അലൈഹി വസ്ല്ലം അന്യൻ്റെ ഒരൽപ്പമെങ്കിലും തട്ടിയെടുത്താൽ അനീതിയായി എടുത്താൽ അതിനുള്ള ശിക്ഷയുടെ ഭവിഷ്യത്തുകളൊക്കെ ശരിക്കും മനസ്സിലാക്കിയ റസൂലുല്ലാഹി തങ്ങളിൽ നിന്ന് കേട്ടുപഠിച്ച ഞാൻ അങ്ങനെ എടുക്കുമോ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ്ഹുന്ന് ചോദിക്കുകയാണ് മറുവാൻ പറഞ്ഞു എനിക്കത് മതി നിങ്ങളുടെ ആ ബോധം മാത്രം മതി നിങ്ങൾ ആ പറഞ്ഞത് മാത്രം മതി നിങ്ങൾ സത്യസന്ധനാണെന്ന് മനസ്സിലാക്കാൻ എന്ന് പറയുകയും അങ്ങനെ ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ബുൻ സയ്ദ് അലിയുഹു ഹു അവിടുന്നത് വായ് ചെയ്യുകയാണ് അള്ളാഹു അള്ളാഹുവേ ആ പെണ്ണ് പറഞ്ഞത് കളവാട് ആ പെണ്ണ് പറഞ്ഞതെങ്കിൽ അവളുടെ കാഴ്ച നീ എടുത്തു കളയുകയും അവളുടെ ആ ഭൂമിയിൽ വെച്ച് അവളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അൻഹു ആ സ്ത്രീക്കെതിരിൽ ചെയ്തു അതിൻ്റെ ഫലമായി ആ സ്ത്രീ ആ സ്ത്രീയുടെ കാഴ്ച ദൃഷ്ടി പരിപൂർണമായി നഷ്ടപ്പെടുകയും തപ്പിത്തടഞ്ഞുകൊണ്ട് എല്ലായിടത്തും നടക്കുന്നൊരവസ്ഥ ആ സ്ത്രീയുടെ കാണാമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു ദിവസം ആ സ്ത്രീ തപ്പിത്തടഞ്ഞുകൊണ്ട് തനിക്ക് കാഴ്ച പരിപൂർണമായി നഷ്ടപ്പെട്ടു തപ്പിത്തടഞ്ഞ് തൻ്റെ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഈ വിവാദ തോട്ടത്തിലൂടെ തന്നെ നടക്കുന്ന സമയത്ത് ആ തോട്ടത്തിൽ തന്നെ വീണ് അവൾ മരണപ്പെടുകയാണ് ഈ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ റിവായത്തിൽ കാണാം മസോബത്തിനീ ദൈവത്ത് സൈദ് ആ പെണ്ണ് പറഞ്ഞു എനിക്ക് സയ്യിദിൻ്റെ പ്രാർത്ഥന ഫലിച്ചതാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് ഞാൻ ഈ ദുരവസ്ഥയിൽ ദുരവസ്ഥയിലെത്തിയത് എന്ന് അവൾ പറയാറുണ്ടായിരുന്നു വൈനഹ മറ ബീരിൻ ഫിദ് ഖാസുമു ഫിഹാ ഫുഹാന ആ തോട്ടത്തിലുള്ള ആ തോട്ടത്തിലൂടെ അവൾ നടക്കുമ്പോൾ ആ തോട്ടത്തിലുള്ള ഒരു കിണറിൽ അവൾ വീഴുകയും ആ കിണറിൽ വെച്ച് മരണപ്പെട്ടു യും ആ കിണർ തന്നെ അവളുടെ കബറായി മാറുകയും ചെയ്തു എന്ന് ഇമാ മുസ്ലിമിൻ്റെ രവായത്തിൽ നമുക്ക് ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഹദീഥകൾ ഉദ്ധരിക്കപ്പെട്ടതായിട്ടുണ്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ മഹാന്മാരുടെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ സാധ്യമാണ് അള്ളാഹു സുബുഹാനുഹു താല എല്ലാ തരത്തിലുള്ള അനീതിയിൽ നിന്നും അക്രമത്തിൽ നിന്നും അള്ളാഹു അരു അനുവദിക്കാത്ത നമുക്ക് പാടില്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത മുഴുവൻ നിന്നും അള്ളാഹു താല നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ സലാമത്താക്കുമാറാവട്ടെ ആമീൻ വി റഹ്മിക്കൊഹമീൻ